നമസ്കാരം മദ്രസകളിൽ ശ്രീരാമന്റെ കഥ സിലബസിന്റെ ഭാഗമാക്കാൻ നീക്കം ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മദ്രസകളിലാണ് ശ്രീരാമന്റെ കഥ സിലബസിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നത് വഖഫ് ബോർഡിന് കീഴിൽ നൂറ്റി പതിനേഴ് മദ്രസകളുണ്ട് ഡെറാഡൂൺ ഹരിദ്വാർ നൈനിറ്റാൽ ജില്ലകളിലെ മദ്രസകളിൽ ആദ്യം പുതിയ സിലബസ് അവതരിക്കുമെന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ് പറഞ്ഞു മുഹമ്മദ് നബിയുടെ ജീവിതത്തോട് ും ശ്രീരാമന്റെ ജീവിത വിദ്യാർത്ഥികളെ പഠിപ്പിക്കും ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരേണ്ടതാണ് മുസ്ലിം പുരോഹിതർ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നവീകരിച്ച സിലബസ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മദ്രസകളിൽ മാർച്ച് മുതൽ അവതരിപ്പിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി അച്ഛനോടുള്ള പ്രതിബദ്ധത പാലിക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഒരാൾ ശ്രീരാമനെ പോലൊരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത് വനത്തിലേക്ക് പോകവേ രാമനെ അനുഗമിച്ച ലക്ഷ്മണനും സീതാദേവിയും അത്യധികം പ്രചോദനകരമാണ് ശ്രീരാമനെ കുറിച്ചല്ലെങ്കിൽ മറ്റാരെ കുറിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സ്വന്തം പിതാവിനെ തടവിലാക്കി സ്വന്തം സഹോദരന്മാരെ കഴുത്തറത്തു കൊന്ന ഒരു രാജാവിന്റെ കഥയാണോ നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് ഔറംഗസേബിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ അറബികളോ മംഗോളിയന്മാരോ അഫ്ഗാനികളോ അല്ല ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ മുസ്ലിങ്ങളാണ് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം സാംസ്കാരിക ബിംബങ്ങളെ കുറിച്ച് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും ശ്രീരാമന്റെ അസ്തിത്വത്തിൽ ഹിന്ദുസ്ഥാൻ അഭിമാനിക്കുന്നു ജനങ്ങൾ അദ്ദേഹത്തെ നേതാവായി കണക്കാക്കുന്നു എന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലെ മുസ്ലിം തത്വചിന്തകനായ അല്ലാമ ഇക്ബാൽ പറഞ്ഞതെന്നും ഷംസ് പറഞ്ഞു മദ്രസകളിൽ എൻ സിആർ ടി സി പുസ്തകങ്ങൾ അവതരിപ്പിക്കുമെന്നും ശതാബ് ഷംസ് പറഞ്ഞു നന്ദി